റോഡും കൂടി നല്ലതാക്കിയിട്ട് നമ്മൾ നിയമങ്ങൾ കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ സേഫ്റ്റിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിനുള്ള സാഹചര്യം കൂടി അവർ കൊണ്ടുവരണം. അതെല്ലാ വിഭാഗത്തിലും ഉണ്ട്, മോശം ആൾക്കാരും നല്ല ആൾക്കാരും. പക്ഷേ ഡ്രൈവർ എന്നൊരു വിഭാഗത്തിന് അവർ എല്ലാത്തിലും മോശമായിട്ടാണ് കാണുന്നത്. നമുക്കെതിരെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, നമുക്ക് കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ അവർ ഓടിക്കും. പിന്നെ കെ എസ് ആർ ടി സി കാര്യം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ പേര് ജോയൽ, എൻ്റെ വീട് അങ്കമാലിയാണ്. ഞാനിപ്പോൾ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു. ഇത്ര കൊല്ലമായി ഈ ഡ്രൈവിംഗ് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ 5 വർഷം കഴിഞ്ഞു. ഡ്രൈവർ എന്ന് പറയുന്ന ചേട്ടൻ്റെ ജോലിനെ കുറിച്ച് മാത്രം ഒന്ന് പറയാമോ? ഡ്രൈവർ എന്ന ജോലിയെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ എല്ലാവർക്കും ഒരു മോശം അഭിപ്രായമുള്ള ജോലിയാണ്. പിന്നെ മറ്റൊരു ജോലിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധയും, നമുക്കൊരു അശ്രദ്ധമായിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയല്ല. നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും, കണ്ണും കൈയും കാലും കാതും എല്ലാം നമ്മൾ ഒരുപോലെ പ്രവർത്തിക്കേണ്ട ഒരു ജോലിയാണ് ഡ്രൈവിങ്. അത് ഒരു കുറഞ്ഞ ജോലിയല്ല, നമ്മൾ ഏറ്റവും റിസ്ക് ഉള്ള ഒരു ജോലിയാണ് ഡ്രൈവിങ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ 5 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട് ഡ്രൈവിങ്ങിൽ, എങ്ങനെയാണ് ഡ്രൈവിങ്ങിലേക്ക് എത്തുന്നത്? ഡ്രൈവിങ് നമുക്ക് പണ്ട് തൊട്ടേ ഒരു ക്രേസ് ഉള്ളൊരു ഇതാണ് ഡ്രൈവിങ്. അപ്പം ഞാൻ ITI ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പതിയെ അതിൻ്റെ വഴിക്ക് പോകാതെ ഞാൻ നമ്മുടെ പാഷനിലേക്ക് നമ്മളങ്ങ് തിരിഞ്ഞു. അപ്പം ഡ്രൈവിങ്ങിലേക്ക് കടന്നു. പിന്നെ വീട്ടുകാർക്കൊക്കെ തുടക്കം ചെറിയൊരു എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അവരതിനോട് യോജിച്ച് പോകുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല വീട്ടിൽ, നല്ല അഭിപ്രായം. റോഡിലൂടെ പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാം, ആളുകളുടെ പ്രശ്നമുണ്ടാവാം, മറ്റുള്ള വണ്ടികളുടെയും പ്രശ്നമുണ്ടാവാം. അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ റോഡിൽ നേരിടുന്നുണ്ട്. പ്രധാനമായിട്ടും മറ്റേ ആൾക്കാരെക്കാൾ കൂടുതൽ വാഹനങ്ങളായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മളൊരു ലോഡ്, ഒരു അമിതഭാരം അല്ലെങ്കിൽ ഒരു ലോഡ് കയറ്റി വാഹനം ഓടിച്ച് പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ നമുക്ക് ബാക്കിൽ നിന്ന് ഹോൺ അടിച്ച് ബുദ്ധിമുട്ടിക്കും. അത് അവർക്ക് കയറി പോകാൻ വേണ്ടിയാണ് ഹോൺ അടിക്കുന്നത്. പക്ഷേ ഈ ലോഡും വണ്ടികൾ നമ്മളൊരു റോഡിൻ്റെ എഡ്ജിൽ നിന്നൊക്കെ പുറത്തിറക്കി കഴിഞ്ഞാൽ ആ വണ്ടി ടയർ പൊട്ടാനും മറിയാനും സാധ്യതയുണ്ട്. അത് ഈ കാർ ഓടിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയില്ല. അതുപോലെ കയറ്റത്തൊക്കെ വരുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിൽ വരിക, അപ്പം നമുക്ക് പെട്ടെന്ന് നിർത്തേണ്ടി വരും. നിർത്തി കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടി നമുക്ക് വീണ്ടും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ ഈ ചില കാറുകാർ, അത് ചേച്ചിമാരാണ് കൂടുതലും, അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വണ്ടി ഓടിക്കും. നമുക്കെതിരെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ അവർ ഓടിക്കും. പിന്നെ കെ എസ് ആർ ടി സി കാര്യം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരൊരു സിഗ്നൽ നോക്കുമോ അല്ലെങ്കിൽ ഒരു ശ്രദ്ധയില്ലാണ്ട് അവർ വന്നിട്ട് പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യലും പിന്നെ പെട്ടെന്ന് ഫ്രണ്ടിൽ വന്ന് നിർത്തലും, റൈറ്റ് സൈഡിൽ വന്നിട്ട് പിന്നെ ആളെ ഇറക്കാൻ വേണ്ടി പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിലാക്കി റോഡിൻ്റെ നടുക്ക് നിർത്തുകയും, അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ മറ്റു വാഹനങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്നത്. കേരളത്തിൻ്റെ റോഡിനെ കുറിച്ചും ട്രാഫിക്കിനെ കുറിച്ചും എന്താണ് പറയാനുള്ളത്? കേരളത്തിലെ ഇപ്പം നിയമങ്ങളൊക്കെ വന്നേക്കുന്നത് വളരെ നല്ല കാര്യമാണ്, അതിനോട് എനിക്ക് യോജിപ്പുള്ളൂ. പക്ഷേ നമ്മുടെ ഒരു ട്രാഫിക് നിയമങ്ങളും ഒക്കെ പാലിക്കാൻ പറ്റിയൊരു റോഡും കാര്യങ്ങളും ഒന്നല്ല ഇപ്പോഴത്തെ. നമുക്ക് നിയമങ്ങൾ എപ്പോഴും നല്ലതാണ്, പക്ഷേ അതിനോടൊരു റോഡൊക്കെ നമുക്ക് വളരെ മോശമാണ്. അപ്പോൾ അതാണ് പറയാനുള്ളത്. റോഡും കൂടി നല്ലതാക്കിയിട്ട് നമ്മൾ നിയമങ്ങൾ കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ സേഫ്റ്റിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിനുള്ള സാഹചര്യം കൂടി അവർ കൊണ്ടുവരണം. ഈ ഡ്രൈവിംഗ് എന്നുള്ള ജോലി കൊണ്ട് സാമ്പത്തികപരമായിട്ട് മുന്നോട്ട് പോകാനും അല്ലെങ്കിൽ കുടുംബം നോക്കാനും ഈ ഒരൊറ്റ ജോലി കൊണ്ട് മാത്രം സാധിക്കും? സാധിക്കും, നന്നായിട്ട് സാധിക്കും. കാരണം നമ്മളൊരു കമ്പനിയിലോ അല്ലെങ്കിൽ എന്തൊരു സ്ഥാപനത്തിൽ ജോലി അന്വേഷിച്ച് ചെല്ലുമ്പോഴും മറ്റേതൊരു നമ്മൾ ഉയർന്ന തസ്തികയിൽ നിന്നല്ല, ഒരു മീഡിയം തസ്തികയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സാലറി, സ്റ്റാർട്ടിങ് സാലറി കിട്ടുന്ന ജോബാണ് ഡ്രൈവിങ്. കാരണം അതിനനുസരിച്ചുള്ളൊരു ബുദ്ധിമുട്ടുള്ള ഒരു ഫീൽഡാണത്. സമൂഹത്തിന് ഈ ഡ്രൈവർമാരോടുള്ള ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? അതെല്ലാ വിഭാഗത്തിലും ഉണ്ട്, മോശം ആൾക്കാരും നല്ല ആൾക്കാരും. പക്ഷേ ഡ്രൈവർ എന്നൊരു വിഭാഗത്തിന് അവർ എല്ലാത്തിലും മോശമായിട്ടാണ് കാണുന്നത്. അത് ചുരുക്കം ചില മോശം ആൾക്കാർ കാരണം, അത് മറ്റുള്ള എല്ലാ ആൾക്കാർക്കും കൂടി അതൊരു മോശം ചീത്ത പേര് വന്നിരിക്കുക. അപ്പം പൊതുവെ വീട്ടുകാർക്കൊരു കല്യാണ കേസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ ഡ്രൈവറാണോ ആലോചന വേണ്ട എന്നുള്ള രീതിയിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുകയെന്നല്ല, മാറിയേക്കാണ്. ഡ്രൈവിംഗ് തന്നെ ജീവിതമാർഗമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ പാഷനെ പ്രൊഫഷൻ ആക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഡ്രൈവിംഗ് മേഖലയിൽ മാത്രം അധികം ആരും പാഷനെ പ്രൊഫഷൻ ആക്കുന്നില്ല. അതിൻ്റെ മെയിൻ കാരണം ഞാൻ നോക്കുമ്പോൾ ആ ജോലിയിലുള്ള ബുദ്ധിമുട്ടുകളും കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ഈ സമൂഹത്തിൽ ഡ്രൈവർമാർ നേരിടുന്ന ഒരു ബുദ്ധിമുട്ടും കൊണ്ടോ ആവാം. പക്ഷേ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു മോശപ്പെട്ട ജോലിയൊന്നല്ല. നമ്മൾ ഏതൊരു സംരംഭം നോക്കിയാലും നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു വിഭാഗമുണ്ട് ഡ്രൈവർമാർ. അപ്പോൾ ഈ ഒരു വിഭാഗത്തിൽ ഈ ഒരു ഡ്രൈവിംഗ് ജോലിയിലേക്ക് കടന്നു വരുന്നതിനോട് ഒരു മോശം വിചാരിക്കേണ്ട. അതൊരു ഏറ്റവും ഒരു കുറഞ്ഞ ജോലിയല്ല, നല്ലൊരു ജോലി തന്നെയാണ്. നമ്മുടെ കേരളത്തിലും
നമ്മുടെ കേരളത്തിൽ മാത്രമേ ഡ്രൈവർമാർക്കൊരു നമ്മളെപ്പോഴും ഒരു തരം തഴുതിക്കാണുള്ളൂ. അത് വിദേശത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു ഒരു പ്രൊഫഷനാണത്. നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഒരു കുഴപ്പമാണ്.